ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞങ്ങളൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്ലം കേക്കിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ സോക്ക് ചെയ്തൊന്നും വെക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലം കേക്കാണ്. അതേപോലെ തന്നെ ഓവനിലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം ഒരു 1.5 കപ്പാണ് ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു അളവ്. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉള്ളത് ചെറിയ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടി ഞങ്ങളിവിടെ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ എടുത്തിട്ടുണ്ട്, ആൽമണ്ട് വേണമെങ്കിൽ അതും എടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഇപ്പോൾ യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോയും ഇടാം. ഞങ്ങളിവിടെ റെഡും ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു സാധനം മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങ സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ട ഒരു സാധനം ഓറഞ്ച് ജ്യൂസ് ആണ്. ഓറഞ്ച് ജ്യൂസ് 1 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസും അതേപോലെ തന്നെ ഓറഞ്ച് സെസ്റ്റും ആണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് സെസ്റ്റ് നമ്മൾ ഓറഞ്ചിൻ്റെ പുറത്തെ ആ തൊലി ഉണ്ടല്ലോ മഞ്ഞ കളറിൽ, അതാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ള ഭാഗം വരാത്ത അതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. കാഷ്യൂം റേസിൻസും അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും എല്ലാം എടുത്തു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സും ഒക്കെ ഉപയോഗിക്കാം ഇതിനകത്ത്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പാണ് ഇതെല്ലാം കൂടെ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ചൊന്നും അല്ല, അല്ലാതെ തന്നെയുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനി നന്നായിട്ട് തിളച്ച് വറ്റണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓറഞ്ച് സെസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം. തിളച്ച് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വറ്റണം. നന്നായിട്ട് കുറുകി വരും, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നല്ലതായിട്ട് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ പഞ്ചസാര അവിടെ കിടന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി വരണം. ഹൈ ഫ്ലെയിമിലിടാതെ നോക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് പതിയെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ഒരു കളറായിരിക്കും നമ്മുടെ പ്ലം കേക്കിന് കിട്ടുക. അപ്പോൾ ഇതാ ഈ ഇതുപോലെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. നന്നായിട്ട് പതഞ്ഞു വരും പഞ്ചസാര, ഇതേപോലെ പതഞ്ഞു വരും. പതഞ്ഞു വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് അത് തെറിക്കാനുള്ള ചാൻസസ് നല്ലോണം ഉണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അന്നേരം തന്നെ ഗ്യാസ് ഓൺ ആക്കണം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. അതിനെ ഒത്തിരി അങ്ങ് തിക്കാക്കരുത്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ. എന്നിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സ്പൈസസിൻ്റെ ഒരു മിക്സാണ് ചേർക്കുക. ഏലയ്ക്ക, ഗ്രാമ്പു, ജാതിക്ക, പട്ട, ചുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സാണ്. അതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചതിന് ശേഷം 2 ടീസ്പൂണ് കറക്റ്റായിട്ട് അളവിൽ എല്ലാത്തിൻ്റെ ഏകദേശം ഒരേപോലെ എടുത്ത് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചാൽ മതി, നല്ലതായിട്ട് അരിക്കണം. അരിച്ചൊന്ന് മാറ്റി വയ്ക്കുക. അത് അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വയ്ക്കുക.
അപ്പോൾ നമ്മളിതിവിടെ ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെയും അതേപോലെ തന്നെ ബീറ്റർ ഇല്ലാതെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം മിക്സിയുടെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. സെപ്പറേറ്റ് ഒന്നും ആക്കണ്ട, രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്കൊരു ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, നന്നായിട്ട് പതഞ്ഞു വരണം. അതേപോലെ മിക്സിയുടെ സാധാരണ ഒരു സെക്കൻഡ് സ്പീഡിലെങ്ങാണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ പരുവത്തിന് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 1/3 കപ്പാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 6 ടേബിൾ സ്പൂൺ വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊരു 3 മിനിറ്റോളം അടിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. നമ്മൾ പൊടിച്ചൊന്നുമല്ല ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റായി വരണം. അടുത്തതായിട്ട് അപ്പോൾ ഇത് അടിച്ചതിന് ശേഷമുള്ളതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ ഉള്ള മിക്സാണ്. 1/4 കപ്പ് ബട്ടർ ഉരുക്കിയതും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരും. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഓവനിലല്ല, കുക്കറിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ വെക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെക്കണം. ഒരു റിങ്ങോ സ്റ്റാൻഡോ എന്തെങ്കിലും വെക്കുക, നടുക്ക് കറക്റ്റ് മിഡിലിൽ തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് മതി. ഈ സമയം കൊണ്ട് നമുക്ക് കേക്ക് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ ആദ്യം എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. 2 ബാച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്. ഫസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഇട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് നല്ല പാകത്തിന് തന്നെ ഒട്ടും കട്ടയില്ലാതെ, അതുകൊണ്ടാണ് വിസ്ക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കും. ബാക്കിയും കൂടെ ഇട്ട് അതും മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക്, ഈ മിക്സായി വന്നതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് പഞ്ചസാര ആറാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ അത് ആറി വരുന്ന സമയത്ത് ഇത്തിരി തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. അഥവാ ഇച്ചിരി തിക്കായിട്ടാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അതിനെ ഒന്ന് ലൂസാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതിൻ്റെ കളറ് പോലെ ഇരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ കളറ്. ഇനി ഇത് അതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇച്ചിരി തിക്നെസ് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ കേക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും പ്ലം കേക്കിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും തോന്നണ്ട. കുറച്ച് തിക്കായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുത്തതിനെ നമുക്കിനി പാനിലേക്ക് ഒഴിക്കണം. പാൻ ഗ്രീസ് ചെയ്ത് വെക്കാൻ ഉള്ള കാര്യം മറക്കരുത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് മൈദയൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി സമയം പുറത്ത് വെക്കരുത്. അപ്പോൾ നമ്മുടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട് കുക്കർ. അപ്പോൾ ഇത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോകും. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യോ ചെറിയോ റേസിൻസോ ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് വയ്ക്കാം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ദാ ഇതേപോലെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റും ബാക്കി സമയം ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. 1 മണിക്കൂറാണ് ടോട്ടൽ സമയം. 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തുറന്ന് നോക്കിയതാണിത്. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് നമ്മളകത്തേക്ക് കുത്തി നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അത് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടും റെഡി ആയിട്ടുണ്ട്, എല്ലാ വശവും കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് പുറത്തെടുത്ത് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പാനിനകത്തുനിന്ന് ഇത് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ശരിക്കും 2 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിതേപോലെ ഓവൻ ഇല്ലാതെയും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ല, അതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. എന്തായാലും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.